ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ വഴികാട്ടിയായ ഗാന്ധിജിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കാസർകോട് ചെറുവത്തൂർ രാജാസ് AUP സ്കൂളിലെ ദേവിന നടത്തിയ പ്രസംഗം. മാന്യ സദസ്സിനെ വന്ദനം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 155 ജന്മവാർഷികമാണ് ഇന്ന്. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മഹാരഥനായിരുന്നു ഗാന്ധിജി. ഐക്യരാഷ്ട്രസഭ അദ്ദേഹത്തിന്റെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. ബ്രിട്ടനിൽ നിന്ന് നിയമത്തിൽ ഉപരിപഠനം പൂർത്തിയാക്കിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ അഭിഭാഷകരായി സേവനം അനുഷ്ഠിച്ചു. പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ വഴികാട്ടിയായി. നിസ്സഹരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങി അവിസ്മരണീയമായ സമരമുറകളിലൂടെ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. സ്വാതന്ത്ര്യം നേടി 165 നാൾ നാഥൂറാൻ വിനായക ഗോഡ്സെ എന്ന പദഭ്രാന്തനാൽ ഗാന്ധിജി കൊല്ലപ്പെട്ടു. അഹിംസയിലൂന്നിയ ഗാന്ധിജിയുടെ ജീവിതവും മഹത്വചനങ്ങളും ഇന്ന് നമുക്ക് ഓർമ്മിക്കാം. ജയ്ഹിന്ദ്. സത്യത്തിലൂടെയും അഹിംസയിലൂടെയും സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജിയെ കുറിച്ച് വാചാലരാകുന്ന കണ്ണൂർ കണിയാഞ്ചൽ GSHS ക്രിസ്റ്റി ജോബി. നമസ്കാരം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കരംചന്ദ് ഗാന്ധിയുടെയും ഉദയഭായിയുടെയും മകനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അദ്ദേഹത്തിന്റെ സമരമുറകളായ സത്യത്തിലൂടെയും അഹിംസയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും എല്ലാ ഇന്ത്യക്കാരെയും ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തിയപ്പോൾ സ്വാതന്ത്ര്യമെന്ന സ്വപ്നം സഫലമായി. ഭൂമിയിൽ രക്തവും മാംസവും ഉള്ള ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് വരും തലമുറ വിശ്വസിച്ചേയില്ല. ഗാന്ധിജിയെ കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണിവ. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ആ മഹാൻ ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു. സത്യമാണ് എന്റെ മതം എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ നാഥുറാം വിനായക ഗോഡ്സെ ഒറ്റ വെടിയിൽ തീർത്തു. അക്രമവും കൊലയും എല്ലാം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ സ്നേഹിക്കണമെന്നും സത്യവും അഹിംസയും മുറുകെ പിടിക്കണമെന്നും പഠിപ്പിച്ച ആ മഹാന്റെ നാട്ടിലാണ് കട്വയിലെ 8 വയസ്സുകാരിയും 1-ലെ 17 വയസ്സുകാരിയും സൗമ്യയും ദിശയും എല്ലാം കണ്ണുനീർ ജന്മങ്ങളായത്. അധികാരങ്ങളെ മോഹിക്കാത്ത മനുഷ്യരെ സ്നേഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവിനെ നമുക്ക് മാതൃകയാക്കാൻ. നന്ദി. തൃശൂർ പുതുക്കാട് സെന്റ് സേവിയേഴ്സ് UP സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥി കാതറിൻ ജോർജിന്റെ ഗാന്ധി പ്രസംഗത്തിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഹലോ ചേച്ചിമാരെ, ചേട്ടന്മാരെ, അച്ഛന്മാരെ, അമ്മമാരെ, മുത്തശ്ശന്മാരെ, മുത്തശ്ശികളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ആരാണ് ബാപ്പുജി? നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാനായ മനുഷ്യനാണ്. അതെ, നമ്മുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നറിയപ്പെടുന്ന ഗാന്ധിജി. അദ്ദേഹത്തിന്റെ ലളിത ജീവിതവും ത്യാഗങ്ങൾ സഹിക്കാനുള്ള മനസ്സും അധ്വാനശീലവും നാടിനോടുള്ള കടപ്പാടുമാണ് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അദ്ദേഹത്തിന്റെ ജീവിതപാതയിലൂടെ മുന്നേറി അദ്ദേഹത്തോടുള്ള സ്നേഹം നമുക്ക് പ്രകടമാക്കാം. നന്ദി. ജയ് ഹിന്ദ്. തോമാപുരം സെന്റ് തോമസ് ഹൈസ്കൂളിലെ 2-ാം ക്ലാസ്സുകാരൻ ദേവ്ജിത്താണ് ബാപ്പുജിയെ കുറിച്ച് പറയുന്നത്. പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജിയെ കുറിച്ചാണ്. ആരാണ് ഗാന്ധിജി? അതെ, നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയെ നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന പേരാണ് ബാപ്പുജി. ബാപ്പുജി ജനിച്ചത് ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ്. ഗാന്ധിജി ഒരു ഉറുമിനെ പോലും നോക്കിയിട്ടില്ല. ഗാന്ധിജി സത്യത്തെയും അഹിംസയും മുറുകെ പിടിച്ചു. ഭൂമിയിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്ന് ഗാന്ധിജിയുടെ കാര്യത്തിൽ ഐൻസ്റ്റൈൻ അഭിപ്രായപ്പെട്ടു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗാന്ധിജി എന്ന് നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. നന്ദി. നമസ്കാരം.
ആലപ്പുഴ കാവാലത്ത് നിന്നുള്ള ഭാഗ്യ സുമേഷിന്റെ ഗാന്ധിജിയെ കുറിച്ചുള്ള കുഞ്ഞു വാക്കുകളിലേക്ക്. തലശ്ശേരി പുന്നോൽ എൽ പി സ്കൂളിലെ 4 ക്ലാസ് വിദ്യാർത്ഥി അഷ്മികയുടെ ബാപ്പുജിയെ കുറിച്ചുള്ള പ്രസംഗത്തിലേക്ക്. ഗാന്ധിജി തന്റെ ഇച്ഛാശക്തി കൊണ്ടും സഹന സമരം കൊണ്ടുമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ണൂർ ചക്കരക്കൽ എ യു പി സ്കൂളിലെ വിദ്യാർത്ഥി ആർഷ്ദീപ് തന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗുരുജനങ്ങളെ, ഇന്ന് ഒക്ടോബർ 2 തന്റെ ഇച്ഛാശക്തി കൊണ്ടും സഹന സമരം കൊണ്ടും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാന്റെ ജന്മദിനം ഗാന്ധിജി. ലോകം അത്ഭുതത്തോടെയും ആദരവോടെയും ഓർമ്മിക്കുന്ന പേരും ഭാരതം ലോകത്തിന് സമർപ്പിച്ച ഏറ്റവും മഹത്തായ സമ്മാനം. അഹിംസയുടെ ആൾരൂപമാണ് നമ്മുടെ ബാപ്പുജി. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി നടത്തിയ സമരങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. ലോകം അന്നേ വരെ കണ്ടിട്ടില്ലാത്ത സമരങ്ങൾ ആവിഷ്കരിച്ചു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിനിടയിലും അദ്ദേഹം വെട്ടിമുറക്കപ്പെട്ട മണ്ണിലെ ജനങ്ങളുടെ കൂടെയായിരുന്നു. 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെട്ടു. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന അദ്ദേഹം നമുക്കെപ്പോഴും ഒരു വഴികാട്ടിയും പ്രചോദനവുമാണ്. ആ ജീവിതം മാതൃകയാക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. ജയ് മതേതര ഭാരതം. എന്റെ ബാപ്പുജി, കുഞ്ഞുങ്ങളുടെ പ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. Everything is possible here. കാരണം എല്ലാ മിനിറ്റിലും ലോകം ഡിജിറ്റലി വളരുകയാണ്. അതുകൊണ്ട് തന്നെ ഗാഡ്ജറ്റ്സ് ആയാലും ഹോം അപ്ലയൻസസ് ആയാലും ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. എന്തുകൊണ്ട് സ്വിറ്റ്സറിന് മാത്രം ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു യൂറോപ്യൻ ലക്ഷറി ടൂർ പാക്കേജ് ഓഫർ ചെയ്യാൻ കഴിയുന്നു? ഇടനിലക്കാരില്ലാതെ നേർക്കുനേരെ യൂറോപ്പിലേക്ക് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥാപനം. സീ സ്വിറ്റ്സ്, തിങ്ക് യൂറോപ്പ്. ഉയർന്ന ജോലി സാധ്യതകളുള്ള അമേരിക്കൻ അക്രഡിറ്റേഷനോട് കൂടിയ അഡ്വാൻസ്ഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഇൻ ഇന്ത്യയിലും ജീവിതത്തിലെ മികച്ച മാറ്റങ്ങൾക്കായി ഇനി പഠിക്കാം ഐബിസിലൂടെ. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. DMAC മൾട്ടിബോർഡ് വുഡിനേക്കാൾ ഗുഡ് ആണ്. PVC ആൻഡ് WPC. ആത്മവിശ്വാസത്തോടെ മുന്നേറാം ഹെയറോക്രാഫ്റ്റിനോടൊപ്പം. ഹെയറോക്രാഫ്റ്റ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് എക്സ്പെർട്സ്. തിങ്ക് യൂറോപ്പ്, തിങ്ക് സ്വിറ്റ്സ്. സ്വിറ്റ്സ് ഹോളിഡേയ്സ്. അഡ്വാൻസ് ഓർഡറിന് 0% പണിക്കൂലിയും ഇനോവ ഹൈക്രോസ് കാറും ഇരട്ടി സ്വർണം സമ്മാനവും. അൽമുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ, എ യൂണിറ്റ് ഓഫ് തൃശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ ലിമിറ്റഡ്, ഫസ്റ്റ് NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഇൻ തൃശൂർ.